ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ എങ്ങനെ നമുക്ക് പേരും ഡേറ്റും ചെയ്യാനുള്ള കാര്യമാണ് നോക്കുന്നത്. അതൊന്ന് യൂട്യൂബിൽ ഒരാൾ കമൻ്റായിട്ട് ചോദിച്ചിരുന്നു, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ മാത്രം കാണുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ അഡോബ് ഫോട്ടോഷോപ്പിൻ്റെ CS3 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫോട്ടോ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആദ്യം ക്രോപ്പ് ചെയ്തെടുക്കണം. കാരണം ഞാനത് നമ്മുടെ സി അടിക്കുകയാണ്. നമ്മുടെ ടൂൾ ബാറിൽ നമുക്ക് ഈ അഞ്ചാമത്തെ ഓപ്ഷനാണ് നമ്മുടെ ക്രോപ്പ് വരുന്നത്. അപ്പോൾ ഇനി ഞാനിവിടെ പാസ്പോർട്ട് സൈസിൻ്റെ സൈസ് എന്ന് പറയുന്നത് 3x4 ആണ്. അപ്പോൾ 3 സെൻറ്റിമീറ്റർ അടിക്കുക. ഞാൻ ആദ്യം 3 സെൻറ്റിമീറ്റർ അടിച്ചു. അതേമാതിരി ഇപ്പോഴും നമുക്ക് 4 cm അടിക്കുക. റെസൊല്യൂഷൻ 300 കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി ക്രോപ്പ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള പോർഷൻ നമ്മൾ ക്രോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ക്രോപ്പ് ചെയ്യുമ്പോൾ കുറച്ച് താഴ്ഭാഗത്തേക്കൊന്ന് ക്രോപ്പ് ചെയ്യാൻ കൂടുതൽ ശ്രമിക്കാമെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് ഇവിടെ പോർഷൻസ് ഈ ഭാഗത്താണ് നമ്മുടെ പേര് ടൈപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് താഴേക്ക് കഴിയെങ്കിലും എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മൾ ക്രോപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ നമുക്കൊരു വൈറ്റ് പോർഷൻ നമുക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് നമ്മൾ ഇപ്പോൾ F7 അടിച്ചിട്ട് നമ്മൾ ലെയറോടെ വരുത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ ഇവിടെ നമുക്ക് നോക്കിക്കാണാം, ഒരു ക്രിയേറ്റ് എ ന്യൂ ലെയർ എന്ന് പറഞ്ഞ ഇതുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ കളർ പിക്ചറിൽ നമ്മളിവിടെ ഇതിന് താഴേക്ക് വന്നാൽ നമുക്ക് കളർ പിക്ചറിൽ വൈറ്റാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഓൾറെഡി നമുക്ക് റെഡൊക്കെ ആണെങ്കിൽ നിങ്ങൾ മാറ്റിയിട്ട് വൈറ്റിലേക്ക് തന്നെ മാറ്റാൻ ശ്രമിക്കുക. എന്നിട്ട് ഓക്കെ അടിക്കുക. എന്നിട്ട് ഇതിലെ ഈ രണ്ടാമത്തെ ടൂള് റെക്റ്റാങ്കുലർ ടൂൾ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് നമ്മളൊന്ന് സെലക്ഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആൾട്ട് ബാക്ക് സ്പേസ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വൈറ്റ് പോർഷൻ അവിടെ അടിയിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ പേര് ടൈപ്പ് ചെയ്യണം ചെയ്യുക. അതിന് നമ്മൾ ടൈപ്പ് ടൂൾ എടുത്തു. ടൈപ്പ് ടൂൾ എടുത്തിട്ട് നമ്മൾ ഇവിടെ ഏരിയൽ എന്ന് പറഞ്ഞൊരു ഫോണ്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം. ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഫോണാണ് ഏരിയൽ. അത് മിക്ക എല്ലാ കമ്പ്യൂട്ടറിലും ഉണ്ടാകുന്ന ഒരു ഫോണ്ടാണ്. മറ്റേ ഫാൻസി ടൈപ്പ് ഒന്നും ചെയ്യാതിരിക്കുക. പിന്നെ നമുക്ക് അടുത്ത വേണ്ടത് നമുക്ക് വൈറ്റ് കളറിലൊന്ന് മാറ്റിയിട്ട് ബ്ലാക്ക് ആക്കുക. ഇത് ഓക്കെ അടിക്കുക. എന്നിട്ട് ഞാനിവിടെ പേര് ടൈപ്പ് ചെയ്യാൻ പോകണം. അഭിരാമി എന്ന് അടിച്ചു. ഇനി നമുക്ക് അടുത്തായിട്ട് അതിൻ്റെ അടിയിൽ ഡേറ്റ് ആണ് എഴുതേണ്ടത്. അപ്പോൾ അതിന് ഞാൻ വീണ്ടും ഒരു ടൈപ്പ് കൊടുത്തിട്ട് ഇവിടെ കൊണ്ട് ഡേറ്റ് ക്ലിക്ക് ചെയ്ത് 30/11/2020. ഇനി നമുക്കത് കറക്റ്റായിട്ടൊന്ന് സൈസ് കറക്റ്റായിട്ട് വെക്കുക. അപ്പം വലുപ്പം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ Ctrl+T പിടിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വലുതാക്കാം. ഇനി അതല്ല, പിന്നെ ടൈപ്പ് ടൂൾ എടുത്താൽ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് വേണമെങ്കിൽ സൈസ് വേണമെങ്കിൽ ചെറുതാക്കാനും കൂട്ടാനും വലുതാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ചെയ്യാം. അതിൻ്റെ ആവശ്യമുള്ള പോർഷൻസ് വെച്ചിട്ട് നമ്മൾ വേണമെങ്കിൽ ഇതൊന്ന് സെലക്ഷൻ കൊടുത്തിട്ട് ഒന്ന് വേണമെങ്കിൽ താഴേക്ക് വേണം താത്താം. അങ്ങനെ വൈറ്റ് കുറച്ചും കൂടി താഴേക്ക് വേണം താത്താം. ഓക്കെ, ഞാൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ പേര് എഴുതുക. ഇനി നമുക്ക് ആവശ്യമുള്ളതിലേക്ക് PSC അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിലേക്ക് നമുക്ക് സൈറ്റിലേക്ക് വേണമെങ്കിൽ ഇത് നേരിട്ട് കൊണ്ടുപോകാം. പിന്നെ നമുക്കത് അടുത്തൊരു ചോദ്യം വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഫയൽ സൈസ് കുറയ്ക്കുന്ന ഒരു രീതിയുണ്ട്. അത് നമുക്കതിൽ ഫയലിൽ പോയിക്കുകയാണെങ്കിൽ നമ്മളെ സേഫ് ഫോർ വെബ് ഡിവൈസ് എന്ന ഓപ്ഷനിലാണ് നമുക്ക് ഇതിൽ കൂട്ടണം കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉള്ളത്. അതിൽ നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ ഈ ലെവലിലാണ് നമുക്കിത് കൂട്ടിയും കുറച്ച് നമുക്കിതിൽ ഇവിടെ താഴെ കാണാം എത്ര KB ആയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണാം. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് നിങ്ങളെ കമ്പ്യൂട്ടറിലൊന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ PSC എല്ലാ ഓൺലൈൻ സൈറ്റിലും നമുക്ക് പേരും ഡേറ്റും വെക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോയിൽ കമൻ്റായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എന്നെ വിളിക്കുക. എന്തായാലും നമുക്ക് കൂടുതൽ ഇതുപോലുള്ള വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം.